ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐ ഇ ഡി പോലുള്ള ഏജൻസികൾക്ക് കൈമാറാൻ തയ്യാറാകാത്ത സുപ്രീംകോടതി ഉത്തരവ് അദാനി ഗ്രൂപ്പിന് ആശ്വാസകരമാണ്. സെബി നടത്തുന്ന അന്വേഷണത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരിനും ആശ്വാസകരമാണ്. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സുപ്രീംകോടതി രൂപീകരിച്ച വിദഗ്ധ സമിതിക്ക് സെബിയുടെ റിപ്പോർട്ട് പരിശോധിക്കുന്നതിൽ അപ്പുറം അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ നേരിട്ടിടപെടാനും കഴിയില്ല. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം സിബിഐ, ഇ ഡി, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത്. അത്തരം ഒരന്വേഷണം വേണമെന്ന് ഹർജിക്കാരിൽ ചിലരും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിൽ അദാനി ഗ്രൂപ്പിന് അത് കനത്ത തിരിച്ചടിയാകുമായിരുന്നു. നിലവിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ സെബിയുടെ അന്വേഷണത്തിൽ ഇടപെടേണ്ട എന്ന നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രമായി സുപ്രീംകോടതിയുടെ ഇടപെടൽ ഒതുങ്ങി. സെബി തയ്യാറാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ജസ്റ്റിസ് എ എം സപ്രെ അധ്യക്ഷനായ വിദഗ്ധ സമിതിക്ക് കൈമാറണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെന്തിനാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വിദഗ്ധ സമിതിയുടെ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫലത്തിൽ അദാനി ഗ്രൂപ്പിനെതിരായ നേരിട്ടുള്ള വിശദമായ അന്വേഷണത്തിന് വിദഗ്ധ സമിതിക്ക് പരിമിതികൾ ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാം സുതാര്യമായി നടക്കണമെന്ന നിലപാടുള്ള ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിദഗ്ധ സമിതിയോട് റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കൈമാറാൻ നിർദ്ദേശിച്ചതും കൗതുകകരമായി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.